നേതാക്കളല്ല ജനപതിയാണ് പ്രധാനം, ഇറാന് ഇന്ത്യയുടെ സന്ദേശം. ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇന്ത്യ ക്ഷണിച്ചതിനു പിന്നാലെ ഇറാന് ഇന്ത്യയുടെ സന്ദേശം. പരമോന്നത നേതാക്കളെക്കാൾ തെരഞ്ഞെടുപ്പിലെ ജനവിധിയാണ് പ്രധാനമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധം ദൃഢമായി തുടരണമെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി. ആഗസ്റ്റ് 5-നാണ് റയീസിയുടെ സ്ഥാനാരോഹണം. ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരാവും പങ്കെടുക്കുന്നതെന്ന് തീരുമാനമായിട്ടില്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം റയീസിക്ക് കൈമാറിയത്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതിനുള്ള അവസരമായാണ് ഇന്ത്യ ക്ഷണത്തെ കാണുന്നത്. വ്യക്തി താൽപര്യങ്ങളെക്കാൾ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ മാനിക്കുന്ന സന്ദേശ സ്നേഹിയാണ് റയീസി എന്നാണ് സന്ദേശത്തിൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടൽ കാരണം ഏറെ ഉപരോധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇറാൻ US അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കാതലായ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നയവൈകല്യം കാരണം ആണവ കരാറിന്റെ പേരിൽ ഇറാനെതിരെയെടുത്ത ഉപരോധം മറ്റു രാജ്യങ്ങളുടെ വിമർശനത്തിന് കാരണമായിരുന്നു. ഏകപക്ഷീയമായ നിലപാടുകളുടെയും ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ പേരിലും അമേരിക്കയുമായി ഏറ്റുമുട്ടിയ ഇറാൻ പുതിയ പ്രസിഡന്റിന്റെ കീഴിൽ പ്രായോഗിക നയമാറ്റത്തിൽ മുന്നേറുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാന്റെ ജുഡീഷ്യറി തലവനായിരുന്നു പുതിയ പ്രസിഡന്റ് റയീസി. മുൻ പ്രസിഡന്റ് ആയത്തുള്ള അലി ഖാമനേയിയുടെ പിന്തുണയോടെ മത്സരിച്ച് റയീസിക്ക് 90% വോട്ട് നേടാനായി. പരമോന്നത നേതാവല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടത്തെയാണ് ഇന്ത്യ മാനിക്കുന്നതെന്ന് സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും ശക്തമായി നിലനിൽക്കുന്നത് ഈ ജനാധിപത്യ ശക്തി കൊണ്ടാണ്. എന്നാൽ ചൈന, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പരമോന്നത നേതാക്കളുടെ പിറകെയാണ് പോകുന്നത്. ബുള്ളറ്റിലൂടെയല്ല ബാലറ്റിലൂടെയാണ് സർക്കാരുകൾ അധികാരത്തിലെത്തേണ്ടത്. പാകിസ്ഥാൻ സർക്കാരുകൾ സൈനിക മേധാവിയെയാണ് ആശ്രയിക്കുന്നത്. ഇസ്രായേലിനോടുള്ള കടുത്ത നിലപാട് ഇറാൻ മാറ്റിവച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും സുഹൃത്തുക്കളാണെന്ന ഇന്ത്യൻ സ്കോളറുടെ ടെഹ്റാനിലെ പ്രസംഗം ഇറാൻ എതിർക്കുകയല്ല ചെയ്തത്, മറിച്ച് കേൾക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുകയാണ് ഇനി വേണ്ടത്. ഇറാനുമായി കൊമ്പുകോർത്ത അമേരിക്കയും പരിഗണനാ നയമാണ് ഇറാനോട് കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ അധികാരമാറ്റമുണ്ടായതിനു ശേഷം ട്രംപ് നയങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആണവ നിർവ്യാപന കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാനെ മുഖവിലയ്ക്കെടുക്കാനാണ് US നീക്കം.